ഹായ് ഫ്രണ്ട്സ്, ജോക്കട്ടൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ജയഗിരിയിലേക്കാണ്. ജയഗിരി എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ജയഗിരി. അപ്പോൾ ആ ജയഗിരിയിലത്തെ വളരെ മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങളാണ് ജോക്കട്ടൻസ് വ്ളോഗിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആരും ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്, കാരണം ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ, അതായത് ഞാൻ താമസിക്കുമ്പോൾ ഇവിടെ ടൗൺ എന്ന് പറയാൻ പറ്റുന്ന ശാന്തിപുരം, ശാന്തിപുരം എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്തി. നമ്മൾ ഇന്നിവിടെ കടയല്ല, അടവാ അല്ലേ, ഒറ്റ കടയില്ലല്ലോ. അതായത് ഇതായിരുന്നു നമ്മുടെ ഹോം ടൗൺ. നമ്മളിപ്പോൾ കണ്ട സ്ഥലമാണ് ഞങ്ങളുടെ ശാന്തിപുരം എന്ന് പറയുന്നത്. അതായത് ഞങ്ങളുടെ ഒരു മെയിൻ ടൗണെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ ശാന്തിപുരം. കുറച്ച് കടയുള്ളൂ, ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൂടുതൽ മേടിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ ശാന്തിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണമായിരുന്നു. അവിടുന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് മേലേക്കെന്ന് വെച്ചാൽ കയറ്റെന്ന് വെച്ചാൽ അമ്മാതിരി കയറ്റമാണ്. ഇപ്പോഴാണ് ഈ റോഡെല്ലാം ഫുള്ള് മേലെ നമ്മുടെ ജയഗിരിയുടെ അവിടെ വരെ ഇപ്പോൾ ഫുൾ ടാറിങ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, താഴെ നിന്ന് ശാന്തിപുരത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ടങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്ഥലത്തെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റൂ. അതുപോലെ കുത്തനെയുള്ള കയറ്റം. ഞങ്ങൾ ബസ് ഇറങ്ങുന്ന ഒരു സ്ഥലം ശാന്തിപുരമായിരുന്നു. ശാന്തിപുരത്ത് ബസ് ഇറങ്ങിയിട്ട് വൈകുന്നേരം നടക്കുന്ന ഒരു മെയിൻ വഴിയാണിത്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ, ഞാൻ പറഞ്ഞില്ലേ 4 കിലോമീറ്ററാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ജയിലിലേക്കുള്ള യാത്രയിൽ ഇവിടെ 2 റോഡ് വരും, ഇടത് സൈഡിലോട്ട് ഒന്ന് സ്ട്രെയിറ്റും. അപ്പോൾ 2 സ്ഥലത്ത് റോഡിൽ കൂടെ പോയാലും നമുക്ക് ജയഗിരിയിലെത്താൻ പറ്റും. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്, ജയഗിരിയിലത്തെ ആ ചർച്ചിൻ്റെ അങ്ങോട്ട് കുറച്ച് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ പോയി കുറച്ച് കയറ്റം കുറവായിരിക്കും, പക്ഷേ കുറച്ച് ദൂരം കൂടുതലുണ്ട്. നമ്മൾ ഈ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കുറവാണ്, പക്ഷേ നല്ല കയറ്റമാണ്. ഞാൻ ഫസ്റ്റ് ഗിയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫസ്റ്റ് ഗിയർ തന്നെ ഇവിടെ തൊട്ട് അങ്ങ് മേലെ വരെ ഒന്നോ രണ്ടോ സ്ഥലത്തും മാത്രമേ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ റോഡൊക്കെ നല്ല റോഡാക്കി, കാരണം വീതി കുറവാണെങ്കിലും ഫുൾ റോഡെല്ലാം നല്ല ടാർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡ്. പക്കാ മലയോരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ മലയോര മേഖല ഇത്. അപ്പോൾ ഈ ഒരു റോഡിലൊന്നും ബസ്സില്ല, കാരണം ഞാൻ ഇപ്പം പറഞ്ഞില്ലേ താഴോട്ട് പോകുന്ന ആ റോഡിലൂടെ ബസ്സുണ്ടായിരുന്നു. ഒരു ബസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ആ റോഡിൽ കൂടെ ബസ്സുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഈ കയറ്റവും പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിലേക്ക് അങ്ങോട്ട് ആളുകൾ കുറവായിരുന്നു, അവർക്ക് എങ്ങനെ മുതലാവത്തില്ലായിരുന്നു ഈ ബസ്സിൻ്റെ സർവീസ്. അത് കഴിഞ്ഞിട്ട് ആ ബസ് നിർത്തി. അതിന് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പുറത്തൂടെ ഒരു മലയോര ഹൈവേ എന്നുള്ള ഇതിലൊരു ഹൈവേ വന്നു. ആ ഹൈവേ വന്നിട്ട് അത് ശാന്തിപുരത്തിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജയഗിരിയിൽ നിന്ന് റൗണ്ട് അടിച്ചിട്ട് ശാന്തിപുരത്തേക്ക് വരും. അപ്പോൾ ഒരുപാട് കയറ്റം വരും. അത് അരിവിളഞ്ഞ പോയിൽ എന്ന് പറഞ്ഞ ടൗണിൽ കൂടെ പോയിട്ട് ശാന്തിപുരം എന്നുള്ള ടൗണിലേക്ക് വരുന്ന ഒരു രീതിക്ക് ഒരു റോഡാക്കി. ആ റോഡെന്ന് വെച്ചാൽ കയറ്റം കുറവാണ്. അപ്പോൾ കുറച്ച് ദൂരം കൂടുതലുണ്ടെങ്കിലും ആ ഒരു റോഡിൽ കൂടെ 2-3 ബസ് ഓടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പം ബസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഒരു ടൈമിൽ ഇപ്പോൾ ബസ് ഇങ്ങോട്ട് ഓടാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഇതിലെ ബസ് ഓടൽ കുറച്ച് റിസ്ക്കായി. ഓടിയതാണെങ്കിലും നമ്മുടെ അപ്പുറത്തെ റോഡിൽ കൂടെ ആയിരുന്നു, അതും പകുതി കയറ്റമെത്തുമ്പോൾ നിൽക്കും, ആളിറങ്ങും കയറും. കാരണം അത്രയും വലിയ കയറ്റമാണ്. ആണ് ഈ വണ്ടിയിൽ ഇപ്പോൾ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആ കയറ്റത്തിൻ്റെ കറക്റ്റ് അങ്ങനെ മനസ്സിലാകത്തില്ല. പക്ഷേ കയറ്റം എന്ന് വെച്ചാൽ നല്ല സൂപ്പർ കയറ്റമാണ്. കാരണം ഞങ്ങൾ നടക്കുന്നത് അതാണ് ഞങ്ങൾ പറയുന്നത്, തൊഴിച്ച് മടുത്തൊരു സ്ഥലമാണ്. ആ നമ്മുടെ ഇടത് സൈഡിൽ എപ്പോഴും ഇടത് സൈഡിൽ കാണിച്ചേ, നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന ആ ഏറ്റവും മേലെ കുന്നില്ല, അതാണ് നമ്മുടെ തിരുനെറ്റിക്കല്ല്. തിരുനെറ്റിക്കല്ല് നമുക്ക് അരിവിളഞ്ഞ പോലെ ജോസ്ഗിരി പോയിട്ട് നമുക്ക് തിരുനെറ്റിക്കല്ലിൽ കൂടെ പോയിട്ട് ആ ഒരു വീഡിയോയും കൂടെ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. പച്ചപ്പെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ പച്ചപ്പാണ്. ഞങ്ങളുടെ ജയഗിരി ഫുൾ പച്ചപ്പിൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് ജയഗിരി. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമായിട്ട് ഇപ്പോൾ വരുന്നത് തന്നെ കൃഷിയാണ്. കാരണം അസുഖമൊക്കെ വന്നിട്ട് ഇവിടുത്തെ തെങ്ങും കവുങ്ങും എല്ലാം മുഴുവനും പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ ഈ വാഴക്കൃഷി പിന്നെ പാവൽ പയർ സീസണായി കഴിഞ്ഞാൽ സീസൺ കൃഷികളാണ് കൂടുതലായിട്ടും ഈ ഒരു കൃഷിയുടെ ഇതിലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കൂടുതലും ആളുകൾ പശു വളർത്തൽ തുടങ്ങിയിട്ടുണ്ട്. പശു വളർത്തലിൽ ഇപ്പോൾ കുറേ ആളുകൾ അവർ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ പശു വളർത്തലിലൂടെയാണ്. പിന്നെ എന്ന് വെച്ചാൽ വേറെ കൃഷി ഞാൻ പറഞ്ഞ വാഴ പാവൽ പയർ പിന്നെ പശു വളർത്തൽ, കൃഷി കാർഷിക മേഖല തന്നെയാണ് നമ്മുടെ ഈ ജയഗിരി. കുറേ കാരണം നമ്മൾ കുറേ കാലം നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, അത് ഞാൻ ആ നമ്മുടെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഫീലെന്ന് വെച്ചാൽ അതൊരു പ്രത്യേകതര ഫീലാണ്.
ഇവിടുന്ന് വെച്ചാൽ കേറ്റെന്ന് വെച്ചാൽ നല്ല അടിപൊളി കേറ്റമാണ്. ഇത് അതാണ് നമ്മുടെ കുരിശടി. ഈ കുരിശടി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ ജയഗിരിയിലത്തെ ഫസ്റ്റിലത്തെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടെല്ലാം ഇവിടെയായിരുന്നു. അതിനിപ്പോൾ റോഡ് പണി എടുക്കുമ്പോൾ ഇവിടെ കൂടുതൽ പൊക്കി, എന്നിട്ടിപ്പോൾ ഗ്രൗണ്ട് മേലോട്ടാക്കി. ഇതാണ് നമ്മുടെ ജയഗിരിയിലത്തെ ഒരു ഒരു സ്ഥലം. ഇത് ജയിൽ ഞങ്ങളുടെ മാണ്ടിച്ചേട്ടൻ്റെ കട, ഫസ്റ്റിലത്തെ നമ്മുടെ ജയഗിരിയിലത്തെ ഫസ്റ്റിലത്തെ കടയാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കട. ഇനി പിന്നെ അപ്പുറത്ത് ഒരു കടയും കൂടെ, അങ്ങനെ രണ്ട് കടയാണ് നമ്മുടെ ഇവിടെ. നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന നമ്മുടെ മാണ്ടിച്ചേട്ടൻ്റെ കടയാണ്. ചേട്ടൻ്റെ കട ഇപ്പോഴും ഉണ്ട്, ഇന്ന് തുറന്നിട്ടില്ല. പിന്നെ അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ഈ ടോപ്പിൽ, ആ ടോപ്പിൽ കാണുന്നതാണ് നമ്മുടെ കർണാടക ഫോറസ്റ്റ്. അതായത് ഞങ്ങളുടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്ന തന്നെ കർണാടക ഫോറസ്റ്റിൻ്റെ ബോർഡറായിരുന്നു. കാരണം 5 സെൻറ്റ് സ്ഥലം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 സെൻറ്റ് സ്ഥലം മേലേക്ക് കയറി കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റിൻ്റെ ബോർഡറായി. എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം എന്നാ പറയേണ്ടത്, നമ്മുടെ സ്വന്തം ജന്മനാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക ഫീലില്ലേ, ആ ഒരു ഫീലാണ്. കാരണം എനിക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ഒരു നല്ല മൊഞ്ചുള്ള ഒരു സ്ഥലം. കാരണം നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇത്. അങ്ങനെ നമ്മൾ നമ്മുടെ ജയഗിരിയിലെ രണ്ടാമത്തെ സ്റ്റോപ്പിലെത്തി. രണ്ടാമത്തെ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ പറയുന്ന കർണമേശ്രി സ്റ്റോപ്പ് എന്നായിരുന്നു ഇത് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഈ ബൈക്കിൽ ഇരിക്കുന്ന സ്ഥലമില്ല, ഇവിടുന്ന് മേലോട്ടുള്ള ആ ചെറിയ കോൺക്രീറ്റ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയൊക്കെ വീടിരുന്ന സ്ഥലത്തേക്ക്, അവിടെ ഒരുപാട് മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി അവിടത്തേക്കാണ് നമ്മുടെ യാത്ര. ഇവിടം തൊട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ നടപ്പ്. കയറ്റെന്ന് വെച്ചാൽ എൻ്റെ ഈശ്വര അതുപോലത്തെ കയറ്റമാണ്. ഇതിപ്പോഴാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ മുഴുവൻ കട്ടർ റോഡായിരുന്നു. കട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കല്ല്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനും പൊന്നും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് രാവിലെ ഇറങ്ങി, പക്ഷേ 2 മണിക്കൂർ എടുത്തു. ഞങ്ങൾ മെല്ലെ വന്നത്, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മതി, 2 മണിക്കൂറുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുറച്ച് കൃഷിത്തോട്ടം, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പുള്ളിക്കാരൻ്റെ കൃഷിത്തോട്ടമുണ്ട്. നമുക്ക് അവിടത്തേക്കൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും, പിന്നെ അടിപൊളി ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയിൽ മാത്രം കിട്ടുന്ന തോട്ടപ്പുഴു എന്ന് പറയും. തോട്ടപ്പുഴുവരെ നോക്കിപ്പോൾ ഇപ്പോൾ കിട്ടിയത് ചൊറിയൻ പുഴു കിട്ടും, തോട്ടപ്പുഴു നമുക്ക് കിട്ടും. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് നല്ല സ്ഥലം എന്ന് വെച്ചാല്? തണുപ്പ്. ആ ഇവിടെ എപ്പോഴും ആ തണുപ്പ് അങ്ങനെ തന്നെ ഉണ്ടോ? പിന്നെ നടപ്പൊരു പ്രശ്നം അല്ലേ? നമ്മൾ ബൈക്ക് അവിടെ വെച്ചോണ്ടല്ലേ, ഞങ്ങൾ ബൈക്ക് താഴെ വെച്ചോണ്ടാണ് ഇപ്പം നടക്കാനൊരു വിഷമം. ബൈക്ക് ഇവിടെ വരെ വരും, ഞങ്ങളുടെ നമ്മുടെ ഈ മേലെ വരെ ബൈക്ക് വരും. അപ്പം ഞങ്ങൾ നടക്കാന്ന് വെച്ചിട്ട് ബൈക്ക് താഴെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ. തലവന് എടുക്കുന്നുണ്ടോ? പൊന്ന് നടന്നിട്ടില്ല അങ്ങനെ, അതുകൊണ്ട് കേറ്റം നടന്നിട്ടില്ലല്ലോ. ഉണ്ടോ? എവിടെ? ഏതാ? ആ അത് ചണ്ണാന്ന് പറഞ്ഞൊരു ഇലയാ. നമ്മുടെ കൂവയുടെ ഇല മഞ്ഞളിന്റെ ഇല. അതിന്റെ അടിയിൽ പോലെ, അതിന്റെ അടിയിലൊന്നുമില്ല, തണ്ടായിട്ട് ഇങ്ങനെ പൊങ്ങി കേറി വരുവല്ലോ. പിന്നെ നമ്മുടെ ഇവിടെ കുറേ കൊക്കത്തോട്ടമുണ്ട്. ഇത് നമ്മുടെ പൊന്തനായിലെ കൊച്ചേട്ടൻ്റെ കുറേ കൊക്കയുണ്ട് ഇവിടെ. ഇതിൻ്റെ അത്ര കായ ഉണ്ടായിരുന്നല്ലോ, ഇതാ കായെല്ലാം കുറേ പിടിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് മൂത്തിട്ടില്ല, ഇത് മൂക്കാത്ത കൊക്കോയാ. പഴുത്ത കൊക്കോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഈ താഴോട്ടുണ്ട് പഴുത്ത കൊക്കോ, കാണുന്നുണ്ടല്ലേ. ഇതൊക്കെ മൂത്തതാ, മൂത്തെന്ന് വെച്ചാൽ ഫുള്ളായിട്ടായിട്ടില്ല, ഏകദേശം ആയതേ ഉള്ളൂ. ഇത് താഴെ തോടിൻ്റെ സൈഡിൽ വരെ ഉണ്ട് ഈ കൊക്കത്തോട്ടം. അത് പഴുത്തതാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മുടെ അടിപൊളിയായിട്ട് പഴുത്ത കൊക്കോ. ഈ ചെടികളിപ്പം 2 എണ്ണമുണ്ട്, പിന്നെ അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്.
ഇനി അടുത്ത് നമുക്ക് സായി അഗ്രിഫാമിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഈ അഗ്രിഫാമിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജയഗിരിയുടെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മുടെ സത്യേട്ടൻ്റെ ഒരു സ്ഥലമാണിത്. ഇനിയിപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി വിഷ്വൽസാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ സത്യേട്ടൻ്റെ ഒരു അഗ്രിഫാം ഉണ്ട്. എടി, എത്രാമത്തെ വാർഡാണ് നമ്മുടെ? ആ, നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രിഫാം. ഒരു എത്ര ഏക്കറാടാ? ആ, 12 ഏക്കർ സ്ഥലത്ത് നമ്മുടെ ഇത്. നേരത്തെ ഇത് ഫുൾ റബ്ബറല്ലായിരുന്നോ? പിന്നെ എന്നായിരുന്നുണ്ടായിരുന്നേ? ഇത് ജെറിന്. ഇവനെന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര കുഞ്ഞിലോട്ട് ഇവ നിക്കറിടാത്ത സമയം തൊട്ട് ഇവനും ഞാനും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞ് പോയപ്പം ഇവനുമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ വിട്ടു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വരുമ്പോൾ കാണുകയൊക്കെ ചെയ്യായിരുന്നു. നമുക്കിപ്പോൾ എത്ര വയസ്സായി? 26. പക്ഷേ അവൻ എന്നെക്കാളും ഭീകരനാണ് കേട്ടോ. ഞാൻ കുഞ്ഞാണ്, ഞാൻ ഇവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഭവ്യതയോടെ ഇരിക്കുന്നത്. ഞാൻ ചെറിയ ഇവൻ്റെ മസിലൊക്കെ നോക്കിയേ. നീ ജിമ്മിൽ പോകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സത്യേട്ടൻ്റെ രണ്ട് കുട്ടികൾ കേട്ടോ, അമ്മമാർക്ക് ചെരുപ്പിടാൻ പറഞ്ഞിട്ട് അമ്മമാർക്ക് ചെരുപ്പൊന്നും വേണ്ട. എടാ, കാല് മുറിയത്തില്ലേ? അമ്മമാർ ഇതിലെ ഓടിക്കളിച്ച് വളർന്നു. അമ്മമാർക്ക് ഒന്നൊരു വിഷയവേ അല്ലേ. മീനുണ്ടോടോ അതിൻ്റെ അകത്ത്? മീനുണ്ട്. എന്നാ മീന? ഫിലോപ്പിയ. ഓ ഓ, ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ഇറങ്ങി, നീ അങ്ങോട്ട് ഇറങ്ങി, ഞാനും വരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വളർത്തുന്നതാണോ? കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണോ? ആ, ഇവിടെ ഇവരൊരു കുളമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിലോപ്പിയ ഫിലോപ്പിയ മാത്രമാണോടാ? ഇതിൻ്റെ അകത്ത് ഫിലോപ്പിയനെ വളർത്തുന്നുണ്ട് ജെറിൻ. ജെറിന് സത്യേട്ടൻ എല്ലാവരും കൂടെ കൂടിയിട്ട്. ഇതെന്നാത്തിൻ്റെ കുഞ്ഞാ? ഈ കാണുന്ന കുളിക്കാറുണ്ടോ ഇതിൻ്റെ അകത്ത്? ആ, ചെറിയ ട്യൂബ കിടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതിൻ്റെ നീന്തുന്നാണോ? നീ നീന്താൻ പഠിച്ചോ? ആ, ഇവന്മാർ പിള്ളന്മാരെല്ലാം അടിച്ചു. നല്ല അടിപൊളി സ്ഥലമാണ്. എന്നെ ഫീലാന്ന് നോക്കിയേ, ഫുള്ള് ചുറ്റിനും കാട്. അവിടെ പിന്നെ കുളിസീം പിടിക്കാനൊന്നും ആരും വരത്തില്ലല്ലേ? ആരും ഇല്ലല്ലോ അല്ലേ. നല്ല അടിപൊളി സ്ഥലമാണ്. അതിനോട് അച്ഛ കേൾക്കുന്നേ? തേനീച്ചല്ല, വേറെന്തോ. എടി, ഇവിടെ ഒരു കമ്പിളിനാരകം ഇല്ലായിരുന്നോ? ആ, ഇത് ഇത് ആ നീല കളറുള്ള സാധനം, ആ കൈപ്പള്ളെ അല്ലേ? അപ്പോൾ ജെറിന് നീയല്ലേ ഇപ്പോൾ ഇവിടെ എത്ര നാളായി നീ ഇപ്പോൾ ഇവിടെ സത്യേട്ടൻ ഇവിടെ? 5 വർഷം. 5 വർഷമായിട്ട് ഇവിടെ നോക്കി പണിയെല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുന്നല്ലേ. അപ്പോൾ നീ ഇവിടെ കൃഷി ഉണ്ടോ ഇപ്പോൾ? വാഴയോ? എന്തോ വാഴ ഉണ്ടോ? 5000 ഉണ്ട്. എടാ, അന്നേരം ഇപ്പോൾ ഒരു വർഷം മുന്നേ കണ്ടേ ഇപ്പോൾ കാറ്റിന് കുറേ പോയില്ലായിരുന്നോ? ഒരുപാട് പോയി. എന്തോരം പോയി? 3000 3000 വാഴയും പോയോ? കൊലച്ചായിരുന്നോ? അയ്യായിരം വാഴ വെച്ചിട്ട് അത് കൊലച്ച ആ ഒരു സമയം നമ്മളറിയാലോ. ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ കൊല കൊത്തി അവൻ ആ മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവന് അതിൻ്റെ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. പക്ഷെ ഇതാ ഒരു സമയപ്പോൾ 3000 വാഴ ഇവിടെ ഒടിഞ്ഞു പോയി. എടാ, എന്നിട്ട് നഷ്ടം കിട്ടിയോ? കിട്ടിയോ? എന്നാൽ ഒരു നമുക്ക് മുടക്കിയ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? ആണോ? എന്നാലും ഒരു ആശ്വാസം അല്ലേ. ചെറിയൊരു ആശ്വാസം കൊള്ളാം. ഇടയിൽ ജീപ്പ് കയറി പോവും. ഇപ്പോൾ കയറും. അപ്പം ഇതിൻ്റെ മേലെ എന്നാ ഉള്ളത് നമുക്കിനി? ഇതിന് മേലടുത്ത് ഒരു തട്ടാണ്. ആ, അവിടെ എന്നാ ഉള്ള ആക്കിയേക്കുന്നത്? അവിടെ റിസോർട്ടിന് ടെൻ്റ് അടിച്ച് കാടോടിയായിരുന്നു. നമ്മുടെ കർണാടക ഫോറസ്റ്റിൻ്റെ ബോർഡറിൽ. ആ ആ, അതായിരുന്നല്ലേ. ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒരു കുളമൊക്കെ അവിടെ ആക്കിയിട്ടുണ്ടെന്ന് കല്ല് കെട്ടിയിട്ട്. അപ്പോൾ അവിടെ കുളമായോ? കുളമായില്ല. കുളമായില്ല. പൊന്നു വരുന്നില്ലേ? പൊന്നിന് വലിയ മുട്ടി, പൊന്നു മടുത്തു. അങ്ങ് ദൂരെ കാണുന്ന എടാ, അത് നമ്മുടെ തിരുനെറ്റിക്കല്ലേ? അത് തിരുനെറ്റിക്കൽ. ഇവിടുന്ന് എന്താ തരുന്നുണ്ടോ? നടക്കാനില്ല മോനെ, ഞാൻ നടക്കാനില്ല, നടന്നാൽ പണി തരും. എടാ മോനെ, കുട്ടാപ്പി എന്റെ പേരെന്നാ? ഇവൻ പേരക്കാണോ? പേരക്കല്ല. എടാ പേര് പറയടാ നിനക്കിട്ട്. ഞാൻ കിഴക്ക് ഞാൻ പറഞ്ഞു പേര്. നിന്റെ പേരറിയത്തില്ല നിനക്ക്? കുട്ടാ, നിന്നെ എന്നെ വീട്ടിൽ വിളിക്കുന്ന തന്നെ കുട്ടാപ്പിന്നോ? എടാ മോനെ, നിന്റെ വരണ റൊണാൾഡോടെ വരണ. അവിടെ നിൽക്കാം, ഞാൻ അങ്ങോട്ട് വരാം.
എന്നെ പേര്? സായി ആദിത്യൻ. ഇവനോ? ഇവൻ പേര് പറയുന്നില്ലടാ. കണ്ടോ, നിന്റെ പേരാ കേട്ടോ സായി കൃഷ്ണ. ഓർത്തോ, ഇനി പറഞ്ഞു തരുമോ? എന്നാ നിന്റെ പേരെന്നാ? അതാ സായി കൃഷ്ണ തകിടു. ഓക്കെ എടാ, ഇവിടെ എന്നാ തരുന്നുണ്ടായിരുന്നേ? പാവല്. പാവലിന്റെ സമയം എപ്പോഴാടാ? ആ ഇടാനായി ഇപ്പം ഇല്ല, കർക്കിടക മാസം. ആ ശരിയാ. അപ്പൊ ഇവിടെ കൊറേ നെൽകൃഷി ഇല്ലായിരുന്നോ? നമ്മുടെ നെൽകൃഷിയുടെ സീസൺ കഴിഞ്ഞു. അത് എവിടെയാണ് ഇട്ടിരുന്നത്? നമ്മുടെ വീടിന്റെ താഴെ ഭാഗത്താ? വീടിന്റെ ആ ഭാഗത്തോടെ കണ്ടവാക്കിയിട്ട്. ആ ഫ്രണ്ട്സ്, ജയഗിരിയിൽ ഈ നെൽകൃഷി നടന്ന സംഭവം ഒരു 40 അല്ലെങ്കിൽ 45 വർഷത്തിന് മുമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് നമ്മുടെ ഈ ജയഗിരിയിൽ നെൽകൃഷി വരുന്നത്. ഈ ഒരു സീസണായി കഴിഞ്ഞാൽ നല്ല രസം എന്ന് വെച്ചാൽ ആ സീനറി ഏറ്റവും മേലത്തെ ഈ ടോപ്പിൽ കയറിയിട്ട് നോക്കണം. ഫ്രണ്ട്സ്, സംഭവം എന്താ വെച്ചാലുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ സമയത്ത് വെച്ച് ഇവിടെ ചെറിയ റബ്ബർ ഉണ്ടായിരുന്നു. നമ്മളന്ന് മരുന്നടിക്കാൻ വന്നിട്ടില്ലടാ. ആ ഞാനും ഇവനും കൂടിയ ഈ റബ്ബറിന്, അതായത് ഈ പറമ്പിലുണ്ടായിരുന്ന കുഞ്ഞു റബ്ബറിന് വെള്ളയടിക്കാൻ വേണ്ടിയിട്ട് കുറേ റബ്ബർ ഉണ്ടായിരുന്നു. അത് പക്ഷേ ടാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് മുറിച്ചല്ലേ? മുറിച്ചു. ആ ആ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഫുള്ള് മുറിച്ചു കളയത്. കാരണം ഇവിടെ റബ്ബർ അങ്ങനെ വാഴുന്നില്ല, കാറ്റ് കൂടുതലായതുകൊണ്ട് പാല് കുറവാ അല്ലേ. ആ എന്നിട്ട് ഇവിടുത്തെ റബ്ബർ ഫുള്ള് ഇവർ മുറിച്ചു. അതായത് ഒരു 10 ഏക്കർ സ്ഥലം ഇവരിപ്പോൾ ഫുള്ള് അടിപൊളിയാക്കി കാലിയാക്കിയിട്ട് ഇപ്പോൾ ഫുള്ള് കൃഷി, റിസോർട്ട് നല്ല സെറ്റപ്പാക്കി അടിപൊളിയാക്കി. ഇപ്പോൾ ഫുള്ള് നടന്ന കാട് കർണാടക ഫോറസ്റ്റ്. കർണാടക ഫോറസ്റ്റിൻ്റെ ബോർഡറാണ് നമ്മുടെ ഈ സ്ഥലം. അത് ഞാൻ താമസിച്ച സ്ഥലവും ഞങ്ങൾ താമസിച്ച എല്ലാം ഒരു കുറച്ച് ദൂരത്തെ വ്യത്യാസമുള്ളൂ. ഇടയിൽ ജീപ്പ് കയറിപ്പം കുറച്ച് വിഷമമല്ലേ? നമ്മളങ്ങനെ കയറി 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 ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. നമ്മൾ ഈ കാണുന്നതാണ് കർണാടക ബോർഡർ. ഈ മണ്ണെടുത്ത് തന്നെയാണ് കർണാടക ബോർഡർ വരുന്നത്. ഇതിൻ്റെ മേലെ നമുക്കൊരു വലിയ ഞാവൽ മരം വരും. പിന്നെ ഇവർ ഈ ടോപ്പ് സൈഡ് ഫുള്ള് ഇവർ മണ്ണ് വലിച്ച് JCB വെച്ചിട്ട് ഫുള്ള് നല്ല ഗ്രൗണ്ട് പോലാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ വലിയ ഗ്രൗണ്ട് പോലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇവരുടെ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് പുറത്തുനിന്ന് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് അടിപൊളി സെറ്റപ്പിലാക്കി കൊടുക്കും ഈ ഒരു സ്ഥലം. ഇവിടുത്തെ വെച്ചാൽ ഒരു വ്യൂ എന്ന് വെച്ചാലുണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് വെച്ചാൽ നല്ല അടിപൊളി വെയിലും കൂടെ ആയതുകൊണ്ട് ദൂരെ വരെ നല്ല സൂപ്പറായിട്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന കറക്റ്റ് നമ്മുടെ തിരുനെറ്റിക്കല്ല്. ഇതിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഉദയഗിരി ടൗണ് തൊട്ട് ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഇതിൻ്റെ മേലെ കയറി നിന്ന് കാണാൻ പറ്റും. വ്യൂ എന്ന് വെച്ചാൽ അതുപോലത്തെ വ്യൂ ആണ്. കാരണം നമുക്ക് ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞതാ ഈ ടോപ്പ് സൈഡിൽ കാണുന്നത് ഫുള്ള് നമ്മുടെ കർണാടക ഫോറസ്റ്റ്. ഓ ഫ്രണ്ട്സ്, ഇത് സ്വിമ്മിംഗ് പൂൾ ആക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആണ്. ഇത് ഭയങ്കര വലുതാണല്ലോടാ, ഒരു 7 അടി 7 അടി ആഴം ഉണ്ടാവും അല്ലേ? 7-8 അടി ഉണ്ടാവും. ആ ഒരു 6 അടി ആഴത്തിൽ നീളമൊക്കെ എത്രയാന്ന് വെച്ചാൽ. ഇനി ഇത് പ്ലാസ്റ്റിക് ഇട്ടിട്ടാക്കാനാ? ആ ഹാ, ഇതും കൂടെ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ വമ്പ സെറ്റപ്പ് ആയിരിക്കും. കാരണം ഈ കൊറോണയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പണികളെല്ലാം ഇവിടെ കുറച്ച് പെൻഡിങ്ങില്ല. അതും കൂടെ എല്ലാം കഴിഞ്ഞ് നല്ല കൊറോണയുടെ ഇഷ്യൂ എല്ലാം ആയി കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ ഒരു വീടില്ലേ, ആ വീട്ടിൽ അവിടെ താമസിക്കാൻ, അവിടെ റൂം വേണമെങ്കിൽ അവിടെ താമസിക്കാം. പിന്നെ മേലെ ഇവിടെ ടെൻ്റ് അടിച്ച് കൊടുക്കും. സംഭവം എല്ലാം നല്ല സെറ്റപ്പ് സ്ഥലമാണ് ഇത്. കർണാടക ഫോറസ്റ്റായി ഇതാ ചീവിടിൻ്റെ സൗണ്ട് കേൾക്കാം. നമ്മളൊക്കെ ഒരുപാട് കാലം ഓടിക്കളിച്ച് നടന്നൊരു സ്ഥലമാണ് ഇത്. അന്ന് പക്ഷേ ഇത് ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പോൾ ഇവർ നല്ല പണിയെല്ലാം എടുത്ത് നല്ല സെറ്റപ്പാക്കി. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മൂന്നാറോ അല്ലെങ്കിൽ നമ്മുടെ വയനാടോ ഒന്നുമല്ല, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ഉദയർക്കടുത്തുള്ള ജയഗിരി എന്നുള്ള സ്ഥലമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടെന്നുള്ളത് നമ്മൾക്ക് പലർക്കും അറിയത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ജോക്കുട്ടൻസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നമ്മുടെ ജയഗിരി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനി തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമ്മുടെ ജയഗിരിയുടെ അടിപൊളി എന്നൊക്കെ പറയാം, അല്ലെ, അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കൂടി ഇനി ജോക്കുട്ടൻസ് വ്ളോഗിലൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഇസ് ജോമേഷ് പറവൂർ. ഗുഡ് ബൈ.